നിൽക്കുന്നത് നമ്മുടെ പോത്തൻകോട് ചമയം ഹെർബൽ ബ്യൂട്ടി പാർലറിലെ നമ്മുടെ സ്വന്തം ദീപ്തി ചേച്ചിയുടെ ഒപ്പമാണ്. അപ്പൊ ദീപ്തി ചേച്ചി, ഇന്ന് എന്ത് വെറൈറ്റി ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചെയ്യാൻ പോകുന്നത്? പാർട്ടി മേക്കപ്പ് ആണ്. ഈവന്റ് പാർട്ടി മേക്കപ്പ് ആണ് അല്ലെ? അപ്പൊ ഒരു ഈവനിങ് ഇവന്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ഈവനിങ് പാർട്ടി മേക്കപ്പ് ആയിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് കൺസീലർ. കൺസീലർ ഓക്കെ. അപ്പം ക്ലെൻസിങ് കാര്യങ്ങള്? ക്ലെൻസിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ക്ലെൻസിങ്ങും കാര്യങ്ങളും മോയ്സ്ചറൈസിങ് എല്ലാം ബേസ് അല്ല, സ്കിൻ കെയർ അല്ലേ? സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. സോ ഡയറക്റ്റ് ആയിട്ട് കൺസീലിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോ കൺസീലിംഗ് ബേസിക്കലി എന്തിനാണ് ചേച്ചി ചെയ്യുന്നത്? ഡാർക്ക് പാച്ചസ്, പിമ്പിളിന്റെ പാട് ഇങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ഡാർക്ക് പാച്ചസ്, പിമ്പിളിന്റെ പാടുകള്, ഡാർക്ക് സർക്കിൾസ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് കളർ ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഓറഞ്ച് കളർ ആണല്ലേ എടുക്കുന്നത്? ഓക്കെ, അപ്പം അത് ബ്ലാക്ക് കളർ ഒന്ന് ക്യാൻസൽ ആവാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ഓറഞ്ച് കളർ കൺസീലർ വെച്ചിട്ട് കറുത്ത പാടുകളൊക്കെ ഒന്ന് കൺസീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ചേച്ചി. ഫേസ് കംപ്ലീറ്റ് പാച്ചസ് ഉള്ളതുകൊണ്ട് ഓക്കെ നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് പാച്ചസ്? ഇപ്പൊ ചിലർക്കാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് മാത്രമേ കാണുള്ളൂ, ചിലർക്ക് ലിപ്പിൻ്റെ അവിടെ മാത്രമേ കാണുള്ളൂ, ചിലർക്ക് ഇപ്പൊ പിമ്പിൾസ് പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കൺസീൽ ചെയ്യണം. അപ്പൊ ചേച്ചി ഇപ്പം കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി മേക്കപ്പിലൊക്കെ കൺസീലിംഗ് മസ്റ്റ് ആണല്ലേ ചേച്ചി? എന്നിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാണ് അല്ലേ? ഓക്കെ, അപ്പൊ വെറ്റായിട്ടുള്ള ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാണ്. ഇതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാലും മാത്രമേ എല്ലാ സ്കിന്റെ എല്ലാ ഭാഗത്തും ഇതാവുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ചേച്ചി പറഞ്ഞ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എന്നാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്ത്, ചെവി എന്നീ ഭാഗങ്ങളിലൊക്കെ ടച്ചിങ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ സൈഡ് ബ്ലാക്ക് ആയിട്ടിരിക്കുകയും ഫേസ് മാത്രം കളറിങ് ചേഞ്ച് എഫക്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മേക്കപ്പ് ഫേസിൽ മാത്രമല്ല കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും നമ്മൾ ഒരിക്കലും മറക്കരുത്. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കഴുത്ത് വരെ കൺസീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത എങ്ങനെ സ്റ്റെപ്പാണ് ചേച്ചി? അടുത്ത ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ അപ്പൊ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഫൗണ്ടേഷൻ ചെയ്യാൻ പോവാണ്, ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഏത് ഫൗണ്ടേഷൻ ആണ് ചേച്ചി യൂസ് ചെയ്യുന്നത്? പി സിയുടെ. ഓക്കെ ഓക്കെ, അപ്പോ പാക്ക് ആണല്ലേ? പാക്കിന്റെ ഫൗണ്ടേഷൻ ആണ് ഇപ്പൊ ചേച്ചി അപ്ലൈ ചെയ്യുന്നത്. മിക്സിംഗ് ആണ് ചെയ്യുന്നത് രണ്ട് കളർ തമ്മിൽ. ഓക്കെ ഓക്കെ, അതായത് കളർ കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് ഷെയ്ഡ് തമ്മിൽ മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് എടുക്കാണ് ചേച്ചി. എന്നിട്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു പാർട്ടി മേക്കപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ മസ്റ്റ് ആണ്. ഇപ്പം ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പാർട്ടിക്ക് നമ്മൾ ഇങ്ങനെ ഒരുങ്ങി പോകാനുള്ളതെന്ന് ചോദിച്ചാൽ ഒട്ടും ഒരുങ്ങാതെ വളരെ സിമ്പിളായിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാവരും ഒരു ഒരു ഗ്ലാം മേക്കപ്പ് ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അത് ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഡാബ് ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ, ടൈം എടുത്ത് തന്നെ ഇതൊക്കെ ചെയ്ത് ഫേസിനകത്ത് പിടിപ്പിക്കണം. കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊക്കെ ചെയ്യണം എന്നാണ് ചേച്ചി പറയുന്നത്. എന്നാലും ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ബിഗിനേഴ്സിനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നതാണല്ലേ? ാണ് നമ്മുടെ മേക്കപ്പ്. കാരണം കുറച്ച് ക്രീമി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
പിന്നീട് അത് എന്താണ് ഓയിൽ സെക്രീഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ എവിടേക്കാണോ ഫൗണ്ടേഷൻ ഇട്ടത് അവിടെ ഒക്കെ സെറ്റ് ചെയ്യുക അല്ലേ. അപ്പോ സെറ്റിംഗ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അടുത്ത എന്താണ് ചേച്ചി? അടുത്ത സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, അപ്പൊ മേക്കപ്പ് അങ്ങനെ തന്നെ നിക്കാൻ വേണ്ടി ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ച് നിക്കാണ്. കാരണം നമ്മളിപ്പം അറിയാലോ, നമ്മളൊരു ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നേരം നിക്കേണ്ടി വരും, ഫോട്ടോ ഒക്കെ എടുക്കണം, കുറച്ച് ലൈറ്റ്സ് ഒക്കെ വരും, വിയർക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിട്ട്, ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാണ് ചേച്ചി. അപ്പൊ സെറ്റിംഗ് സ്പ്രേ കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടതാണ് ചേച്ചി? ഒന്ന് ടാബ് ചെയ്യുകയാണ്, അബ്സോർബ് ആയതിനു ശേഷമേ നെക്സ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രമേ അടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഐബ്രോയിന് വേണ്ടി ഒരു പൗഡർ ആണ് അല്ലേ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചേച്ചി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐബ്രോസ് ഒക്കെ വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ടിപ്പൊക്കെ പറഞ്ഞു ചേച്ചി? ആവണക്കെണ്ണ. ആവണക്കെണ്ണ നല്ലതാണല്ലേ. അതെ. അതെങ്ങനെയാണ്, നമ്മള് പുരികത്ത് പുരട്ടിയിട്ട് കിടന്നുറങ്ങണോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? പുരികത്ത് പുരട്ടിയിട്ട് കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ നമ്മുടെ ആവണക്കിന്റെ കായ ഉണ്ടല്ലോ, ആ കായ എടുത്ത് അതിന്റെ അരി എടുത്തിട്ട് നൂലില് ഒരു ഈർക്കില് കൊത്തിയിട്ട് കത്തിച്ച് അതിന്റെ എണ്ണ എടുത്തിട്ട് ആ എണ്ണയും വിളക്കിലുള്ള കരിയും കൂടെ മിക്സ് ചെയ്ത് പുരട്ടി കൊടുത്താൽ കരിയുടെ എഫക്റ്റും കിട്ടും. ഓക്കെ, എനിക്കൊന്ന് പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തു തരുന്ന ട്രഡീഷണൽ ആയിട്ട് ചെയ്തു തരുന്ന ഒരു കാര്യമാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് പുരികത്ത് അല്ലെങ്കിൽ കൺപീലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണല്ലേ. അതെ, ഒരുപാട് നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നല്ല ഹെൽത്തി, നല്ല അടിപൊളി പുരികം, കൺ ലാഷസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ രണ്ട് ഐബ്രോസും അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ഇത് ചെയ്യേണ്ടത്? പിന്നെ ഐഷാഡോ. ഐഷാഡോ. ഓക്കെ, അപ്പം ഐബ്രോസ് സെറ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് കണ്ണിന്റെ പരിപാടികളൊക്കെ തുടങ്ങണം. ഈ ഐബ്രോ ത്രെഡ് ചെയ്യാത്ത ഐബ്രോ ആയതിനാൽ അതിനൊന്ന് ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസീൽ തന്നെയാണിത്. ഒരു കൺസീലർ വെച്ച് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യാണ് ത്രെഡ് ചെയ്യാത്തത് കൊണ്ട്. ഇപ്പൊ ത്രെഡ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നവർക്ക് നല്ലൊരു ടിപ്പാണ്. ഇപ്പൊ പാർലറിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ച് ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും എപ്പോഴെപ്പോഴും ഓടി പോവാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ജസ്റ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്താലും മതി അല്ലേ. കൺസീൽ ചെയ്യുമ്പോൾ സ്കിന്റെ സെയിം കളർ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഹാ ഹാ. അപ്പൊ അത് ചെയ്ത ശേഷമാണ് നമ്മൾ ഐഷാഡോയിലേക്ക് പോകുന്നത് അല്ലേ. ഓക്കെ, ന്യൂഡ് ഷെയ്ഡ് കൊടുത്തിട്ടാണ് അതിന്റെ പുറത്താണ്. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് കളേഴ്സ് ഒക്കെ നന്നായിട്ട് ഒന്ന് പോപ്പ് അപ്പ് ചെയ്ത് നിക്കാൻ അല്ലേ. ഓക്കെ, ഒരു ന്യൂഡ് ഷെയ്ഡ് ആദ്യം നമ്മുടെ കണ്ണിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. അതിനുശേഷം നല്ലൊരു ഷിമ്മർ ഷെയ്ഡ് അല്ലേ. ഓക്കെ, അപ്പൊ പാർട്ടി ഗ്ലാം ലുക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഗ്ലിറ്ററി അല്ലെങ്കിൽ ഷിമ്മറി ഒക്കെ ആയിട്ടിരിക്കുന്നതായിരിക്കും ഭംഗി അല്ലേ. അതുകൊണ്ട് ചേച്ചി കൊടുക്കാൻ പോകുന്ന ഒരു ഗ്ലിറ്റർ അല്ലെങ്കിൽ ഷിമ്മർ ഷെയ്ഡ് ആണ്. അപ്പൊ നല്ലൊരു ഒരു പിങ്ക് അല്ലേ, ഒരു ബ്ലഷ് പിങ്ക് കളർ ഒരു ഷിമ്മർ ഷെയ്ഡാണ് നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിങ്ക് എനിക്കൊന്ന് എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമ്മളെങ്ങനെ ഐ ഷാഡോയും ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് എന്താണ് ചേച്ചി? നെക്സ്റ്റ് ഐലൈനർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഐ ലൈൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഈ ഗൗണിനാകുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ചെയ്താൽ മതിയായിരിക്കും അല്ലേ. ഓക്കെ, അത് മാത്രമല്ല കണ്ണും നല്ല കുഞ്ഞു കണ്ണാണല്ലേ. അപ്പൊ ഒരുപാട് നമ്മൾ കണ്ണിലിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്ത് കൊളാക്കട്ടെ, സിമ്പിൾ ആക്കി വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഐ ലൈനർ ഇവിടെ ഏതാണ്ട് വരച്ച് തീരാറായി. ഇനി ലാസ്റ്റ് എന്താണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് കണ്ണിനകത്ത് കരി എഴുതുകയാണ്. ഓക്കെ, കണ്ണിനകത്ത് കരി എഴുതണം എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ കണ്ണിനകത്ത് ജസ്റ്റ് ചെറുതായിട്ടായിരിക്കും അല്ലേ. ഓക്കെ, ചെറുതായിട്ട് ഒന്ന് കരി എഴുതി കഴിഞ്ഞാൽ കണ്ണിന് ഒരു ഭംഗി തന്നെയാണ്. നല്ല ഡീപ്പ് ബ്ലാക്ക് കളറിലുള്ള ഒരു കാജലാണ് അല്ലേ കണ്ണിന് കൊടുക്കുന്നത്.
എപ്പോഴും നമ്മുടെ കണ്ണിൽ നല്ലൊരു കറുത്ത കാജൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ ചേച്ചി? അതെ അതെ. ഇതിപ്പോ ഏതിന്റെയാണ് ബ്ലാക്ക്? എല്ലാം ഓക്കെ. ബാക്കിന്റെ ബ്ലാക്ക് കളർ കാജലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു സ്പഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ ചേച്ചി? ഓക്കെ, ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു നല്ലൊരു എഫക്റ്റും കൂടെ കിട്ടും കണ്ണിന്. അത്യാവശ്യം കണ്ണ് നല്ല തുറന്നിരിക്കുന്ന പോലെ ഒന്ന് തോന്നിപ്പിക്കും അല്ലേ? ഓക്കെ, കണ്ണ് കുഞ്ഞു കണ്ണായത് കൊണ്ട് അതിനകത്ത് ഈ വൈറ്റ് കളർ എഴുതുകയാണെങ്കിൽ കുറച്ച് വലിപ്പം തോന്നും. ഓക്കെ, അപ്പൊ നല്ലൊരു ടിപ്പാണ്. കുഞ്ഞു കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഈ ടൈറ്റ് ലൈൻ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു സ്ഥലത്ത് നമ്മളൊരു വൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ നല്ല കണ്ണ് നല്ല വിട്ടർന്ന് കുറച്ചൊന്ന് വലുതായിട്ടൊരു ഇല്യൂഷൻ തോന്നിക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കണ്ണ് വൈറ്റ് കാജൽ വെച്ച് എഴുതി കൊടുക്കുവാണ്. അപ്പൊ നമ്മളിനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ചേച്ചി എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? രണ്ട് കളേഴ്സ്, രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്യാണല്ലേ. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ സ്കിൻ ടോണിനനുസരിച്ച് ചേരുന്ന ലിപ്സ്റ്റിക് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഒരു പക്ഷേ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ രണ്ട് കളർ മിക്സ് ചെയ്ത് ചേച്ചി ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോവാണ്. എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം അകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക അല്ലേ ചേച്ചി? യെസ്. അപ്പൊ ചേച്ചി ആ ലൈൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ഫൗണ്ടേഷനും സംഭവങ്ങളൊക്കെ ഇടുമ്പോ തന്നെ ചുണ്ട് ഓക്കെ ആവും അല്ലേ? ഒരു നമ്മുടെ സ്കിൻ ടോണിന് തന്നെ കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരും. പിന്നെ അതിൽ നമ്മൾ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ലൈറ്റ് അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ അടിപൊളിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഇപ്പോൾ വളരെ കുറവാണ്, എന്നാലും പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ഗ്ലാം മേക്കപ്പ് നിങ്ങൾക്ക് തന്നെ വീട്ടിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അടിപൊളി ഗ്ലാം മേക്കപ്പ് പറഞ്ഞതാ നമ്മുടെ ദീപ്തി ചേച്ചിക്ക് ഒരുപാട് നന്ദി. ഓക്കേ.